എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എന്താണ് ഇസ്രായേലിൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ മിക്ക വീഡിയോകളും, അല്ലെങ്കിൽ ന്യൂസ് അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടത് ഇസ്രായേലിൽ കോവിഡിനുള്ള വാക്സിൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. വരുന്ന 27-ാം തീയതി മുതൽ വാക്സിൻ കൊടുത്തു തുടങ്ങും. 60,000 പേർക്ക് ഒരു ദിവസം വാക്സിൻ വിതരണം ചെയ്യുമെന്നാണ് ഹെൽത്ത് മിനിസ്ട്രി അറിയിച്ചിരിക്കുന്നത്. ആദ്യം ഹെൽത്ത് വർക്കേഴ്സിനാണ്, അതിനുശേഷം ബെത്തൗത്തുകളിലും ഓൾഡ് ഏജ് ഹോമുകളിലും പിന്നെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അത് കഴിഞ്ഞ് പബ്ലിക്കിനും എന്നാണ് ഹെൽത്ത് മിനിസ്ട്രിയുടെ സർക്കുലറിൽ പറയുന്നത്. വരും മാസങ്ങളിൽ ഇസ്രായേലിലുള്ള മുഴുവൻ ആളുകളിലും വാക്സിനും എത്തും എന്നാണ് ഹെൽത്ത് മിനിസ്ട്രി പറയുന്നത്. അതുപോലെ തന്നെ വാക്സിൻ റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും, അതായത് ഗ്രീൻ പാസ്പോർട്ട് എന്നാണ് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗ്രീൻ പാസ്പോർട്ട് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ എക്കണോമി ഉയരും എന്നാണ് ഇസ്രായേൽ മിനിസ്ട്രി കരുതുന്നത്. അതുകൊണ്ട് വാക്സിൻ റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗ്രീൻ പാസ്പോർട്ടുണ്ട്. ആ പാസ്പോർട്ട് വെച്ചിട്ട് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. ഇതൊക്കെയാണ് വാക്സിൻ റിസീവ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പം 27-ാം തീയതി വരെ കാത്തിരിക്കാം വാക്സിൻ വിതരണം തുടങ്ങുന്നതിനായിട്ട്. ഇസ്രായേലിലെ നിലവിലെ കൊറോണയുടെ സാഹചര്യം എന്ന് പറയുന്നത് ദിനം പ്രതി 2,000-ത്തോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1,818 കേസുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. പഴയതിനെ അപേക്ഷിച്ച്, അതായത് 500 അല്ലെങ്കിൽ അതിൽ താഴെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ ദിനം പ്രതി കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഹനുക്ക എന്ന ഹാഗ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ ഹാഗിന് നൈറ്റ് ടൈം ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചുള്ള സജഷൻ ക്യാബിനറ്റിന് മുന്നിൽ വെച്ചിരുന്നു. വൈകുന്നേരം 5:30 അല്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെയുള്ള നൈറ്റ് ലോക്ക്ഡൗണിനെ കുറിച്ചാണ് ക്യാബിനറ്റിൽ സജഷൻ വെച്ചത്. എന്നാൽ ആ തീരുമാനം പല കക്ഷികളുടെയും എതിർപ്പിനെ തുടർന്ന് ഇപ്പോൾ ആ ഒരു കർഫ്യൂവിന് അപ്രൂവൽ നൽകേണ്ടതില്ല എന്നാണ് ക്യാബിനറ്റിൻ്റെ തീരുമാനം. ആ ഒരു തീരുമാനം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകാൻ പോലും നമ്മൾക്ക് കഴിയാതെ വന്നതിന് തേർഡ് ലോക്ക്ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചിലപ്പോൾ, അതായത് 3 ആഴ്ചത്തെ ഒബ്സർവേഷന് ശേഷം ഇനിയും ഈ നില തുടരുകയാണ് അല്ലെങ്കിൽ ഇതിലും മോശമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 3-ാം ലോക്ക്ഡൗണിലേക്ക് പോകും എന്നാണ് ക്യാബിനറ്റ് ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇസ്രായേലിലെ മാളുകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കൊറോണയുടെ ലോക്ക്ഡൗൺ ഒക്കെ പ്രമാണിച്ച്. കഴിഞ്ഞ ബുധനാഴ്ച 240-ത്തോളം മാളുകളാണ് ഇസ്രായേലിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കർശനമായ നിർദ്ദേശങ്ങളോടെയും റെസ്ട്രിക്ഷനോടുകൂടിയുമാണ് മാളുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ കൂടുതൽ ഇളവുകളോ ഒക്കെ പ്രതീക്ഷിക്കാം. കാരണം കൊറോണയുടെ വ്യാപനം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഇളവുകളുടെയും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസിൻ്റെയും മാറ്റങ്ങൾ വരാം. ഇസ്രായേൽ വർഷങ്ങളായിട്ട് അറബ് രാജ്യങ്ങളിൽ നിന്നും നയതന്ത്ര ബന്ധങ്ങൾ പോലും ഇല്ലാതിരുന്ന രാജ്യമാണ്. എന്നാൽ ഈ വരെ 2020-ലും ഒക്കെ പല രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ കൈകോർക്കുകയുണ്ടായി, നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പുതിയ നയതന്ത്ര ബന്ധങ്ങൾ ഒക്കെ ആ രാജ്യവുമായിട്ട് സ്ഥാപിച്ച് എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയുണ്ടായി. അതിലേറ്റവും ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് UAE ആയിരുന്നു. പല അറബ് രാജ്യങ്ങളിലും ഇപ്പോഴും പുതിയ പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ തുടരാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ അയൽ രാജ്യമായ ഭൂട്ടാനുമായിട്ട് ഇസ്രായേൽ എല്ലാവിധ നയതന്ത്ര ബന്ധങ്ങളും ആയിട്ടുള്ള ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു, അല്ലെങ്കിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന ന്യൂസ്. അപ്പം മിഡിൽ ഈസ്റ്റിലെ എല്ലാ കൺട്രികളിലും ഇസ്രായേൽ ബന്ധങ്ങൾ സ്ഥാപിക്കട്ടെ, മിഡിൽ ഈസ്റ്റ് മുഴുവൻ പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ ഒരൈക്യത്തിലൂടെ വളരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. അപ്പം പുതിയ ന്യൂസ് ഭൂട്ടാനുമായിട്ടുള്ള എഗ്രിമെൻ്റാണ്. അതുപോലെ തന്നെ ഹനുക്ക ഇസ്രായേലിലെ ഫെസ്റ്റിവലാണ്. ഓരോ ദിവസവും ഓരോ കാൻഡിൽ തെളിയിച്ചാണ് ആ ഹനുക്ക ആഘോഷിക്കുന്നത്. ഇതിന് പിന്നിലെ ഹിസ്റ്ററി ഒക്കെ ഒത്തിരി വീഡിയോകൾ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഈ ദുബായുമായിട്ടുള്ള ബന്ധം തുടർന്നപ്പോൾ മുതൽ നമ്മൾക്കറിയാം ബുർജ് ഖലീഫയിൽ
എന്താഘോഷം വന്നാലും മിക്ക രാജ്യങ്ങളുടെയും ആഘോഷങ്ങൾക്ക് അവരെ ലൈറ്റ് അണിയിക്കുക അല്ലെങ്കിൽ ലൈറ്റ് പ്രകാശിപ്പിക്കുകയുണ്ട്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഫ്ലാഗോ അല്ലെങ്കിൽ ആ ഹാഗിനെ കുറിച്ചോ ഒക്കെ. അതുപോലെ തന്നെ ഹനുക്ക തുടങ്ങിയ ദിവസവും ബുർജ് ഖലീഫയിലും ഹനുക്കയുടെ തിരി തെളിയിക്കുകയുണ്ടായി. അതും നല്ലൊരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സഹകരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ ഒരു തിരി വെളിച്ചം കൂടിയാണ് അത്. ഇതുപോലെ രാജ്യങ്ങൾ തമ്മിൽ ഒരു സഹോദരത്തിൽ പോകുന്നത് എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, ഇസ്രായേലിലെ കാലാവസ്ഥ എന്താണെന്ന്. ഡിസംബർ മാസത്തിൽ മരം കൊഴിച്ചുന്ന തണുപ്പ് ആണ് എന്ന് നമ്മളൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞപോലെ തന്നെ മരം കൊഴിച്ചുന്ന അല്ലെങ്കിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പ് വരും ദിവസങ്ങളിൽ തണുപ്പിൻ്റെ കാഠിന്യം കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ മഴ പെയ്യാനും ചാൻസ് ഉണ്ടെന്ന് കാലാവസ്ഥ വെബ്സൈറ്റുകളിൽ നിന്ന് അറിയാൻ സാധിച്ചു. അപ്പം ഇതാണ് ഇസ്രായേലിലെ കാലാവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സാഹചര്യം എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലൈ ദുബായ് ഫ്ലൈറ്റ് ആരംഭിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ പ്രൂവ് ചെയ്ത് ആരും പോയില്ല, കാരണം പല നിയമങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ട്രാവൽ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്താൽ, റൂട്ട് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്കും ധൈര്യമായിട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ ട്രാവൽസായ പടിക്കൽ ടൂറിസം ട്രാവൽസിൻ്റെ പാസഞ്ചേഴ്സ് കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി. അവർ സേഫായിട്ട് നാട്ടിൽ ലാൻഡ് ചെയ്യുകയുണ്ടായി. തിരുവനന്തപുരവും കൊച്ചിയും ഒക്കെ പാസഞ്ചേഴ്സ് പോയി. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ റൂട്ട് ഉപയോഗിക്കാം. നിലവിലെ സാഹചര്യമനുസരിച്ച് നിങ്ങൾക്ക് സേഫായി പോകാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണ്. റൂട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ കാര്യങ്ങളും എൻക്വയറിയും ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഞാൻ സജീഷ് ലോറൻസ് സൈനിങ് ഓഫ്.